السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലെ മാലികിയുമിദ്ദീൻ എന്ന മഹത്തായ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ യൗമുൽ ഖിയാമയെക്കുറിച്ചുള്ള വിവരണത്തിലാണ് നാം നിലകൊള്ളുന്നത്. പരിശുദ്ധ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ പലതും നാം പറഞ്ഞു. ഒരു അടയാളമാണ് ദുഹാൻ പുറപ്പെടുക എന്നുള്ളത്, അഥവാ ഭൂലോകം മുഴുവനും പുകയാൽ മറയുന്നൊരന്തരീക്ഷം, ആളുകൾക്ക് ശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ സംജാതമാകുന്ന ഒരു പ്രതിഭാസം. അതേക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു സൂറത്തു ദുഹാനിലെ 10-ാമത്തെ വചനം: ഫർതഖിബ യൗമതഅതി സ്സമാഉ ബിദുഖാനിൻ മുബീൻ يغشى الناس هذا عذاب أليم ربنا اكشف عنا العذاب إنا مؤمنون أنى لهم الذكرى وقد جاءهم رسول مبين صدق الله العظيم فارتقب يوم تأتي السماء بدخان مبين അതിനാൽ ആകാശം സ്പഷ്ടമായ ഒരു പുക കൊണ്ടുവരുന്ന ദിവസത്തെ താങ്കൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. സ്പഷ്ടമായ ദുഹാനി മുബീൻ, വ്യക്തമായ ഒരു പുക ആകാശം കൊണ്ടുവരും, അഥവാ ആകാശം മുഴുവനും പുക നിറയും. ആകാശം മാത്രമല്ല, ഭൂമിയിലും അത് പ്രകടമാകും. യവശന്ന സഹാദാബുൻ അലീം, അത് ആളുകളെ പൊതിഞ്ഞുകൊണ്ടിരിക്കും. ഭൂലോകം മുഴുവനും ആ പുകപടലം പൊതിയും. എന്നിട്ട് അവർ പറയും, ഇത് വേദനാജനകമായ ഒരു ശിക്ഷയായിരിക്കുന്നു. അതാ അദാബുൻ അലീമുൻ, ഇത് വേദനാജനകമായ ഒരു ശിക്ഷയായിരിക്കുന്നതാണ്. അള്ളാഹു തന്നെ പറയുകയാണ്, യദശന്നാസ ഹാദാ അദാബുൻ അലീമുൻ, ജനങ്ങളെ മുഴുവനും ആ പുകപടലം മൂടുകയും ഇത് വളരെ വ്യക്തമായ സ്പഷ്ടമായ ഒരു ശിക്ഷയായി അവർക്ക് അള്ളാഹു തആല അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ കുറിച്ച് പറയുകയാണ്, യദശന്നാസ ഹാദാ അദാബുൻ അലീം, അതാ അദാബുൻ അലീം എന്ന് പറഞ്ഞില്ലേ. ഭൂലോകം മുഴുവനും പ്രകടമാകുന്ന ശിക്ഷയായി വന്നിറങ്ങുന്ന ആ പുകപടലങ്ങളെക്കുറിച്ച് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖുറൈശികളുടെ ധിക്കാരം അതികഠിനമായ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ദുആ ചെയ്യുകയുണ്ടായി. പടച്ചവനെ, ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അനുസരിക്കാതെ തികച്ചും താന്തോന്നികളായി എല്ലാ നിലക്കും വഴികേടിലായി യാതൊരുവിധ പരിഗണനയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങൾക്ക് കൽപ്പിക്കാതെ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് വളരെ വേദനയോടുകൂടി ദുആ ചെയ്തു. പടച്ചവനെ, അള്ളാഹുമ്മ സബ്ഉം കസബ്ഇ യൂസുഫ്, യൂസുഫ് നബി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായതുപോലെ ഗംഭീരമായ ക്ഷാമമൊരു സംജാതമാകണം. എന്നിട്ടെങ്കിലും ആളുകൾ എന്നൊരു പാഠം പഠിക്കട്ടെ, അവർ കൊല്ലപ്പെടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തില്ല. ഒരു അദാബ് ഇറങ്ങി, അല്ലെങ്കിൽ ഒരു യുദ്ധം ഇറങ്ങി അവരെ വേദനപ്പെടുത്തിയാൽ, നൊമ്പരപ്പെടുത്തിയാൽ അതിലും അതൊരു പാഠം ഉൾക്കൊള്ളില്ല. അതേസമയത്ത് വിശപ്പ് കഠിനമായി കഴിഞ്ഞാലെങ്കിലും അവരൊന്ന് പാഠം പഠിക്കട്ടെ. ഏതൊരു അദാബ് സഹിക്കാനും ആളുകൾ ചിലപ്പോൾ സന്നദ്ധരാകും. അതേസമയം ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് സഹിക്കാൻ പലർക്കും കഴിയില്ല. അങ്ങനെയെങ്കിലും ആളുകൾ പാഠം പഠിക്കട്ടെ എന്ന നിയത്തോടുകൂടി ആയിരിക്കാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ദുആ ചെയ്തത്. അങ്ങനെ ഫാഹത്തും സനത്തും ഹസത്ത് കുല്ലശയിൻ ഹത്ത അക്രിൽ ജുലൂദ വൽ മൈതത്ത മിനൽ ജുഅ്. ആ ആളുകൾ മുഴുവനും വളരെയധികം ഭക്ഷണം കുറഞ്ഞ ഘട്ടം, അതുപോലെ ഭക്ഷണത്തിന് ക്ഷാമമായ ഘട്ടം, ഒന്നും തിന്നാൻ കിട്ടാത്ത അവസ്ഥയിൽ തോലുകളും അതുപോലെ ശവങ്ങളും ഒക്കെ തിന്നാൻ തുടങ്ങിയവർ ആകാശത്തിലേക്ക് ഒരു നോക്കുന്നു. ഫയറാക്ക ഹൈ അതി ദുഹാൻ, ഷിപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ആകാശം മുഴുവനും പുകപടലം നിറഞ്ഞതുപോലെ ഒരവസ്ഥ സംജാതമായിട്ടുണ്ട്. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ നിമിത്തം മക്കയുടെ കുഫ്ഫാറുകൾക്ക് സംഭവിച്ച ഒരു കഠിനമായ ശിക്ഷയായിരുന്നു. ഈ ദുഹാൻ എന്ന് പറയുമ്പോൾ ഈ അള്ളാഹു തആല ദുഹാൻ ഇറക്കും അന്ത്യദിനത്തിൽ എന്ന് പറയുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ദുഹാൻ ആയിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്.
ഇമാം അബീ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വയഹതമിൽ അന്നഹുമാ ദുഖാനാനി ലിൽ ജംഇ ബൈനൽ ഹവൈന ഹാദിഹിൽ ആസാർ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായ ആ പുകപടലങ്ങൾ അനുഭവപ്പെട്ടതുപോലെയുള്ള വിശപ്പിൻ്റെ കാഠിന്യത്താൽ അവർ പുകയായിന്ന് മനസ്സിലായ നിലക്കുള്ള ഒരു പുകപടലം പോലെയുള്ളൊരവസ്ഥ സംജാതമായ അതിനെക്കുറിച്ചാണ്. അതുമാകാം അതോടൊപ്പം തന്നെ ഖിയാമത്ത് നാൾ എടുക്കാൻ നേരത്തുണ്ടാകുന്ന ഒരു വ്യാപകമായ പുകപടലങ്ങൾ, അതേക്കുറിച്ചുമായിരിക്കാം അപ്പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുഹാൻ എന്ന് പറയുന്നത് അത് ആറാമത്തെ ഒരു അടയാളമാണ്. നാം നേരത്തെ ഈസാ നബി ഇസ്ലാം ദജ്ജാലിൻ്റെ വരവിനെക്കുറിച്ചും ഈസാ നബി ഇസ്ലാമിൻ്റെ ആഗമനത്തിനെക്കുറിച്ചും യൗജൂജ് മൗജൂജ് പുറപ്പെട്ടതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അതോടൊപ്പം ദാബത്തുൽ അർദ് വരുന്നതിനെക്കുറിച്ചും പറഞ്ഞു. ഇനിയുള്ള ഒരു അടയാളമാണ് ദുഹാൻ എന്ന് പറയുന്നത്. അതിനുശേഷം യമനിൽ നിന്ന് പുറപ്പെടുന്ന, അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളെയും അവിശ്വാസികളെയും വേർതിരിക്കാൻ വേണ്ടി ഖിയാമത്ത് നാളിൻ്റെ ഭീകരതകൾ പുറപ്പെടാനുള്ള സമയമായി കഴിഞ്ഞു. മഹ്ഷറിലേക്ക് ആളുകളെ തെളിച്ചു കൊണ്ടുപോകേണ്ടുന്ന ആ ഘട്ടം ആയിക്കഴിഞ്ഞു. അതിൻ്റെ പെരുമ്പറ മുഴങ്ങുന്ന, അന്ത്യദിനത്തിൻ്റെ ആ കാഹളം മുഴങ്ങുന്ന ആ സമയമെടുത്തു കഴിഞ്ഞാൽ ഹദീസുകളിൽ കാണാം അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളായ ദാസന്മാരെ രക്ഷിക്കാൻ വേണ്ടി യമനിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ലോലമായ ഒരു മന്ദമാരുതൻ അള്ളാഹു ഓടിച്ച് വീശിപ്പിക്കുന്നു. അപ്പോൾ സത്യവിശ്വാസികളായ ആളുകളെ റൂഹുകളെയൊക്കെ ആ സന്ദർഭത്തിൽ പിടിക്കും. അത്താലായറുൽ അഹ്വാൽ അൽ അദീമത്ത് ലിഖിയാമി യൗമുൽ ഖിയാമ, അന്ത്യദിനത്തിൻ്റെ ഭീകര ഘട്ടങ്ങൾ സത്യവിശ്വാസികൾ കാണാതിരിക്കാൻ മുഅ്മിനീങ്ങൾ റൂഹുകളെയൊക്കെ അള്ളാഹു പിടിക്കും. അപ്പോൾ അവൻ അവശേഷിക്കുന്നത് ലാ തുഖല്ലഫു ഇല്ല നഫ്സുൽ കാഫിറ തംഹീദൻ ലിസബ്ബിൽ അദാബി അലൈഹിം സബ്ബ, പിന്നീട് അവിശ്വാസികളുടെ ശരീരങ്ങൾ മാത്രമാണ് അവിടെ വിശേഷിക്കുന്നത്. എല്ലാവരും പോകും. എല്ലാ മുഅ്മിനായ മനുഷ്യൻ്റെയും റൂഹ് ആ കാറ്റടിക്കുന്നതോടുകൂടെ അവസാനിക്കുകയായി. പിന്നെ ആരും അവിടെ അവശേഷിക്കുകയില്ല. അപ്പോൾ സത്യവിശ്വാസികൾ മുഴുവനും മരണപ്പെട്ടു പോവുകയും അവിശ്വാസികൾ അവിടെ അവശേഷിക്കുകയും ചെയ്യുമ്പോൾ അവരിലാണ് അന്ത്യദിനം സംഭവിക്കുക. വലാ യബ്ഖ അലാ വജ്ഹി ഹാദിഹിൽ മഅമൂറത്തി ഇല്ലാ ശിറാറുൽ ഖൽഖ്. ശിറാറുൽ ഖൽഖിൻ്റെ അഥവാ നാശകാരികളായ ആളുകൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രമാണ് അന്ത്യദിനം സംഭവിക്കുക എന്ന് ഹദീസുകളിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. മാത്രമല്ല, ആ സന്ദർഭങ്ങളിൽ കാറ്റടിക്കുന്ന ആ സന്ദർഭത്തിൽ സത്യവിശ്വാസികളായ ആളുകൾ മരിക്കുകയും പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാ അല്ലെങ്കിൽ അല്ലാഹ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി പോലും അവിടെ ഇല്ലാതിരിക്കുന്ന, അവശേഷിക്കാതിരിക്കുന്ന ഘട്ടത്തിലായിരിക്കും അന്ത്യദിനം സംഭവിക്കുക. മാത്രമല്ല, പല അടയാളങ്ങളും യൗമുൽ ഖിയാമയുടെ അടയാളങ്ങളായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് ജറാദ് അഥവാ വെട്ടുകിളിയുടെ ഒരു ക്ഷാമം നേരിട്ടു. വെട്ടുകിളിയെ എവിടെയും കാണുന്നില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന് വേവലാതിയായി. അദ്ദേഹം അന്വേഷിക്കാൻ ആളുകളെ പറഞ്ഞയച്ചു. യമനിലേക്ക് പോയി നോക്കൂ, അവിടെ വെട്ടുകളുണ്ടോ എന്നറിയാൻ. അങ്ങനെ ആ ഒരു ഭാഗത്തെ യമനിലേക്കും ഒരു ഭാഗത്തെ ഷാമിലേക്കും ഒരു ഭാഗത്തെ ഇറാഖിലേക്കും ഒക്കെ അന്വേഷണാർത്ഥം അദ്ദേഹം പറഞ്ഞേക്കുകയാണ്, വെട്ടുകിളികളുടെ ക്ഷാമം നേരിട്ടതായ സന്ദർഭത്തിൽ. അങ്ങനെ യമനിൽ നിന്ന് വന്ന ആളുകൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പിടി വെട്ടുകിളികളുടെ കൂട്ടവുമായിട്ടാണ് അദ്ദേഹം വന്നിരുന്നത്. ഇത് കണ്ടപ്പോൾ അദ്ദേഹം അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി സന്തുഷ്ടവനായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട്, ഖലഖല്ലാഹു അൽഫ ഉമ്മത്തിൻ സിത്തമിയത്തിൻ ഫിൽ ബഹ്ർ വ അർബഅമിയത്തിൻ ഫിൽ ബർ, 1000 ഉമ്മത്തിനെയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. 1000 സമുദായങ്ങൾ, അതിൽ 600 കടലിലാണ് സൃഷ്ടിജാലങ്ങളുടെ ഉമ്മത്തുകളുടെ സമുദായങ്ങളുടെ 60 ഇനങ്ങളും 600 ഇനങ്ങളും സമുദ്രത്തിലാണ്. വാർബമിയത്തിൻ ഫിൽ ബഹ്ർ, അതേസമയം 400 ഇനങ്ങൾ മാത്രമാണ് കരയിലുള്ളത്. എന്നാൽ ഫ അവ്വലു ശൈഇൻ
ഈ ഭൂലോകത്ത് നിന്ന് ആദ്യം നാമാവശേഷമായി പോകുന്നത് വെട്ടുകളിയാണ്. ഇതാ ഹലക്, വെട്ടുകളിയിൽ നശിച്ചു കഴിഞ്ഞാൽ തസ്ബീഹി മാലയുടെ മാല പൊട്ടിയാൽ അതിൻ്റെ മണികൾ ഉതിർന്ന് അതിന് വീഴുന്നത് പോലെ, അതിങ്ങനെ ഒന്നിനൊന്നായി വേഗതയിൽ വീഴുന്നത് പോലെയുള്ള ലക്ഷണങ്ങൾ പിന്നീട് കണ്ടെന്ന് വന്നേക്കാം. അഥവാ ജറാദിൻ്റെ ആ നിഷ്കാസനം, അതിൻ്റെ വംശ നിരോധനം, അതിൻ്റെ അത് നിന്ന് കഴിഞ്ഞാൽ, ജറാദ് ഭൂലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ, പിന്നീട് ഖിയാമത്തു നാളിൻ്റെ അടയാളങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വേഗതയിൽ വന്നുകൊണ്ടിരിക്കും എന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. ഇൻഷാഅല്ലാഹ് ധാരാളം അടയാളങ്ങൾ ഇനിയും നമുക്ക് സൂചിപ്പിക്കുവാനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.